ഹായ് ഓൾ വെൽക്കം ടു അഡാറ്റ് ട്വൻ്റി ഫോർ സെവൻ എൻ്റെ പേര് സിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗവൺമെൻറ് ജോബ് വേഴ്സസ് പ്രൈവറ്റ് ജോബ് അപ്പോൾ ഒത്തിരി പേർക്ക് ഡൗട്ട് ഉണ്ടാവും അപ്പോൾ ഗവൺമെന്റ് ജോബ് തന്നെ നോക്കണോ അല്ലെങ്കിൽ പ്രൈവറ്റ് ജോബ് ആയാലും പോരെ എന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു സെഷൻ യൂസ്ഫുൾ ആകും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ എങ്ങനത്തെ ജോബ് ജോബ് വേണം പ്രൈവറ്റ് തന്നെ വേണോ ഗവൺമെന്റ് തന്നെ വേണോ എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കുന്നവർക്കുള്ള ആൻസർ ആണ് ഈ ഒരു വീഡിയോയിൽ അതായത് എന്തൊക്കെയാണ് ഗുണങ്ങളും എന്തൊക്കെയാണ് ദോഷങ്ങളും എന്നാണ് നമ്മൾ നോക്കാൻ വൺ ബൈ വൺ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഗവൺമെന്റ് ജോബിൽ ജോബ് സേഫ്റ്റി ഉണ്ടാവും അപ്പോൾ ജോബ് സേഫ്റ്റി ഏതിലാണ് കൂടുതൽ എന്ന് ചോദിച്ചു നമുക്ക് എന്തായിരുന്നു ഒരു ഡൗട്ടും ഇല്ല ഗവൺമെന്റ് ജോബിലാണ് നമുക്ക് പ്രൈവറ്റ് ജോബ് നിങ്ങൾ പ്രൈവറ്റ് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കി അറിയാം എല്ലാ ഫോമിലും അങ്ങനെയല്ല എല്ലാ ഫോമിലും അങ്ങനെയല്ല പക്ഷെ എന്നാൽ പോലും മിക്ക ഫേംസിലും നമ്മൾ പോവുകയാണെങ്കിൽ എന്തായിരുന്നു നമുക്ക് ഭയങ്കര പേടിയായിരിക്കും അയ്യോ ഞാനിത് ചെയ്തില്ല ഇന്നുണ്ടാവോ ഈ കമ്പനി ഉണ്ടാവോ നാളെ കമ്പനി ഉണ്ടാവോ എന്നുള്ള ടെൻഷൻ ഉണ്ടാവും അതുപോലെ തന്നെ എപ്പോഴും അറിയാം ശാശ്വതമല്ല എന്ന വാക്ക് നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും ഇപ്പൊ പ്രൈവറ്റ് ജോലിയിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാരെന്നെ പറയോ ഇന്നുണ്ടോ നാളെ ഇല്ലേന്ന് എനിക്ക് അറിയില്ല അപ്പോൾ ആ ഒരു രീതിയിലാണ് അതുകൊണ്ട് നിങ്ങൾ പഠിക്ക് പഠിച്ച് പി എസ് സി ഒക്കെ എഴുത് എന്നൊക്കെ പറയാൻ ഉപദേശിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്തുകൊണ്ടെന്ന് വെച്ചാൽ ജോബ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം പ്രൈവറ്റ് ജോബില് കമ്പാരിറ്റീവ്ലി കുറവാണ് ഓക്കെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്കില്ല് നമുക്ക് നല്ല പോലെ സ്കില്ല്ണ്ടെങ്കിൽ മാത്രമാണ് അവിടെ നമുക്ക് അവിടെ ഇനി അഥവാ നമുക്ക് എന്തെങ്കിലും ടാർഗറ്റ് കുറവാണ് അല്ലെങ്കിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് സീറ്റ് ഇല്ല ആ ഒരു രീതിയിലുള്ള ജോബ് സേഫ്റ്റി ഉള്ളത് ഗവൺമെന്റ് ജോബിനാണ് പ്രൈവറ്റ് ജോബിന് അത്രയും ജോബ് സേഫ്റ്റിയില്ല ഇപ്പൊ ഒരു പി എസ് സിയിലെ നമ്മൾ ഒരു എക്സാം എഴുതി കയറി നമ്മൾ എന്തായിരുന്നു ഗവൺമെന്റ് എംപ്ലോയിസ് ആണ് അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും എന്തായിരുന്നു നമുക്കൊരു സമാധാനം ഉണ്ടാവും ഓക്കെ എങ്ങനെയാണെങ്കിൽ എനിക്ക് മാസം സാലറി കിട്ടും എന്നുള്ള ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും സോ ജോബ് സേഫ്റ്റിയുടെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായിരുന്നു ഗവൺമെന്റ് ജോബ് തന്നെയാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് എന്ന് നമുക്ക് പറയാം ഇനി അടുത്തത് സാലറിയുടെ കാര്യത്തിലാണെങ്കിൽ നമുക്കത് പ്രൈവറ്റ് ജോബ് എന്ന് പറയാം അതായത് പ്രൈവറ്റ് ജോബില് നിങ്ങൾക്ക് സാലറി മാത്രം ഇപ്പോൾ സാലറി പ്രൈവറ്റ് ജോബ് എന്ന് പറയുമ്പോഴും പ്രൈവറ്റ് ജോബ് വളരെ ചെറിയ തുച്ഛമായിട്ടുള്ള ശമ്പളത്തിൽ പോകുന്നവരുമുണ്ട് ലക്ഷങ്ങൾ മാസം സമ്പാദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ വളരെ സ്കിൽഡ് ആണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് തെരഞ്ഞെടുക്കാൻ അറിയുമെങ്കില് നമ്മൾ നല്ലൊരു പൊസിഷനിൽ തന്നെ നമുക്ക് പ്രൈവറ്റ് ജോബിൽ എത്താൻ സാധിക്കും പക്ഷേ ലക്ഷങ്ങൾ സാലറി നിങ്ങൾക്ക് പ്രൈവറ്റ് ജോബിൽ കിട്ടും അത് ലിറ്ററലി സത്യമാണ് പറയുന്നത് ഇപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സ് അത്യാവശ്യം ലക്ഷങ്ങൾ സാലറി വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് കാരണം എന്താ അവർ അവരത്രയും സ്കിൽഡാണ് അവർ അത്രയും സാലറി വാങ്ങുന്നുണ്ട് പക്ഷേ ചെറിയ ഏറ്റവും താഴ്ന്ന ലെവലിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സാലറി കുറവായിരിക്കും പ്രൈവറ്റ് ജോബിനെങ്കിൽ പോലും പ്രൈവറ്റ് ജോബിൽ തന്നെ പല ആൾക്കാരും എന്തായിരുന്നു ലക്ഷങ്ങളാണ് സാലറി വാങ്ങുന്നത് നമ്മളൊരു ഗവൺമെന്റ് ജോബിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ ലക്ഷങ്ങൾ കിട്ടില്ല അത് ശരിയാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ പോകുമ്പോൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ട്വന്റിസ് ആയിരിക്കും ഡിഗ്രി ലെവലൊക്കെ ആണെങ്കിൽ തേർട്ടീസ് ആയിരിക്കും അപ്പൊ നമ്മൾ ആ ലക്ഷ്യങ്ങളുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് കൃത്യമായിട്ട് സാലറി ബേസ് ആണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ നല്ല പൈസ ഉണ്ടാക്കണമെന്ന് നോക്കുവാണെങ്കില് ഉറപ്പായിട്ടും എന്തായിരുന്നു നല്ല സ്കിൽഡാണ് നമ്മളുടെ ആ സ്കില്ല് നമുക്ക് സ്കില് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല കാര്യമില്ലാട്ടോ നമ്മുടെ കാരണം ഒത്തിരി ആൾക്കാർ നല്ല കഴിവുള്ള ആൾക്കാര് ലോകം അറിയാതിരിക്കുന്നുണ്ട് സ്കില്ല് ഉണ്ടായിട്ടൊക്കെ മാത്രം കാര്യമില്ല നമ്മുടെ സ്കില്ല് മാർക്കറ്റ് ചെയ്യാനും കൂടി നമുക്ക് പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിലെ സാലറി നിങ്ങൾക്ക് കിട്ടുന്നത് എവിടെന്നാ നിങ്ങൾക്ക് പ്രൈവറ്റ് ജോബിൽ നിന്നാണ് കിട്ടുന്നത് ഇനി വർക്ക് പ്രഷർ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്തിനാ അതും പ്രൈവറ്റ് ജോബിനാണ് വർക്ക് പ്രഷർ ഏറ്റവും കൂടുതൽ വർക്ക് പ്രഷർ എന്ന് പറയുമ്പോൾ അയ്യോ ഭയങ്കര ടാർഗറ്റ് ആയിരിക്കും മിക്ക ഫോംസിലും എന്തായിരുന്നു ടാർഗറ്റ് ഉണ്ടാവും അല്ലെ നല്ല ലിറ്ററലി ഭയങ്കരായിട്ട് ടാർഗറ്റ് നിങ്ങൾക്ക് പല ഫോംസിലും കാണാൻ സാധിക്കും രാവിലെ മുതൽ രാവിലെ വന്നിട്ട് ഒൻപത് മണി മുതൽ ആറ് മണി വരെ വർക്ക് ചെയ്തിട്ട് പോലും എക്സ്ട്രാ വർക്ക് എന്തായിരുന്നു രാത്രി പത്തോ പന്ത്രണ്ടോ മണി വരെ ഇരുന്ന് ചെയ്യുന്ന ആൾക്കാര് പ്രൈവറ്റ് ഫോംസിൽ എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലെ ഒത്തിരി വർക്ക് പ്രഷർ കാരണം ആത്മഹത്യ വരെ ചെയ്യുന്നുണ്ട് നമ്മൾ ഒത്തിരി ഒത്തിരി ന്യൂസ് കേൾക്കാറുണ്ട് ഇന്നാള് പോലും കേട്ടിട്ടുണ്ടായിരുന്നില്ല വളരെ വൈറലായിട്ടുള്ളൊരു ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു വർക്ക് പ്രഷർ കാരണം ആത്മഹത്യ ചെയ്തു എന്ന് അത്രമാത്രം വർക്ക് പ്രഷർ പ്രൈവറ്റ് ജോബിലുണ്ടാവും അപ്പോൾ വർക്ക് പ്രഷറിന്റെ കാര്യത്തിൽ ഏറ്റവും ഉയർന്ന രീതിയിൽ നിൽക്കുന്നത് എന്തായിരുന്നു നമ്മുടെ പ്രൈവറ്റ് ജോബാണ് ഇപ്പൊ ഗവൺമെന്റ് ജോബ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വർക്ക് പ്രഷർ അല്ല നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇടക്ക് വന്നിട്ട് നൈറ്റ് ഇരുന്ന് വർക്ക് ചെയ്യാൻ ആരും നമ്മൾ നിർബന്ധിക്കുന്നില്ല നമുക്ക് കൃത്യമായ ഒരു സമയത്ത് വർക്ക് ചെയ്യുക നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം മിണ്ടാണ്ട് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു പക്ഷെ പ്രൈവറ്റ് ജോബ് എന്ന് പറയുമ്പോ അങ്ങനെയല്ല നമ്മൾ പ്രഷർ കുക്കറിലാണ് ഒരു പ്രഷർ കുക്കർ എഫക്റ്റ് എന്ന് പറയും അതിനെ നമ്മളൊരു പ്രഷർ കുക്കർ എഫക്റ്റിലായിരിക്കും പ്രൈവറ്റ് ജോബ് ഇനി അടുത്തത് ഉറപ്പായിട്ടും ഗവൺമെന്റ് ജോബിന് തന്നെയാണ് കാരണം ഒരു എൽ ഡി സി ഒരു എൽ ഡി സി ഒക്കെ കിട്ടിയ ഒരു ആള് ഇവിടെ നിൽക്കാണ് മറ്റൊരാൾക്ക് സാലറി എന്തായിരുന്നു പത്ത് എഴുപതിനായിരം രൂപ സാലറി ഉണ്ട് ഒരാൾക്ക് അപ്പോൾ ചോദിക്കുകയാണ് ഓക്കെ മീൻസ് ചിലപ്പോവൻ എഴുപതിനായിരം രൂപ സാലറി വാങ്ങിക്കുന്ന ആ ഒരു മോളോടോ മോൻ്റെ അടുത്തോ പറയും അവനെ കണ്ടു പഠിക്കുക അവൻ ഗവൺമെന്റ് സർവീസിൽ കയറിയില്ലേ ഇത്രലി ഇത് കുറെ പേർക്ക് എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും ഒത്തിരി പേര് എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും ഈ കാര്യം നമ്മൾ ഏൺ ചെയ്യുന്നത് ഈവൻ അവരുടെ ഒരു മൂന്നോ നാലോ ഇരട്ടി ആണെങ്കിൽ പോലും പലപ്പോഴും എന്തായിരുന്നു അവരെ കണ്ടുപഠിക്ക് അല്ലെങ്കിൽ അവരിൽ നമ്മളുടെ ചുറ്റുമുള്ള ഒരു പ്രൗഡാവുന്നത് നമുക്ക് കാണാം സോ ഒരു സോഷ്യൽ പ്രസ്റ്റീജിലേക്ക് നമ്മൾ പോകുമ്പോൾ ഉറപ്പായിട്ടും എന്തായിരുന്നു ഗവൺമെന്റ് ജോലി തന്നെയാണ് ഏറ്റവും കൂടുതൽ മുൻപ് നിൽക്കുന്നത് കാരണം സോഷ്യൽ പ്രസ്റ്റീജായതുകൊണ്ട് നമുക്കെന്നെ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട് നമുക്കെന്നെ നമുക്ക് തന്നെ തോന്നും കാരണം നമ്മൾ ഇത്രയും സാലറി വാങ്ങിച്ചിട്ട് പോലും നമ്മൾക്ക് വലിയ വിലയില്ലോ അവർ ചെറിയ നമ്മളെക്കാളും എത്രയോ കുറവ് സാലറി വാങ്ങിക്കുന്നു പക്ഷേ ഗവൺമെന്റ് ജോലിയാണ് അപ്പൊ ഭയങ്കര വിലയാണ് അപ്പോൾ ആ ഒരു രീതിയിലാണ് ശരിക്കും ഇത് രണ്ടിന്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് കേട്ടാ ഇനി ഇനി ഒരുപാട് എക്സാമുകൾ വരുന്നുണ്ട് ടെൻത്ത് ലെവലും ഡിഗ്രി ലെവലും ഒക്കെ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് നമ്മുടെ അഡാ ട്വൻ്റി ഫോർ സെവനിൽ ഏതെങ്കിലും കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് ഒക്കെ ജോയിൻ ചെയ്യാം അപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ ഏതൊരു കോഴ്സിന് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് വൈ സിക്സ് എയിറ്റ് വൺ എന്ന കോഡൊക്കെ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക ഇത് ഡിസ്കൗണ്ട് കോഡാണ് ഇത് എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം ആദ്യം നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം ഇവിടെ സെലക്റ്റിവർ കാറ്റഗറി എന്ന് ചോദിക്കും കേട്ടോ അപ്പോൾ അവിടെ സ്റ്റേറ്റ് എക്സാം സെലക്ട് ചെയ്യണം അത് കഴിഞ്ഞ് സെലക്റ്റിവർ എക്സാം ചോദിക്കുമ്പോൾ കേരള സെലക്ട് ചെയ്യണം അത് കഴിഞ്ഞ് ലോഗിൻ ചെയ്ത് കണ്ടിന്യൂ ചെയ്യണം അതുകഴിഞ്ഞ് ഇങ്ങനൊരു ഓപ്ഷനാണ് സ്റ്റോർ എന്ന് പറയുന്ന ഓപ്ഷനാണ് ആ സ്റ്റോറിൽ പോകണം ഇവിടെ നിങ്ങൾക്ക് ഡെയിലി ക്വിസസ് ഒക്കെ ചെയ്യാം കേട്ടോ എന്നിട്ട് സ്റ്റോറിൽ പോകണം സ്റ്റോറിൽ പോകുമ്പോൾ ഒത്തിരി ഓപ്ഷൻസ് കാണും ഇപ്പോൾ നിങ്ങൾ ഇതിലിപ്പോൾ നമുക്ക് കേരള പി എസ് സെലക്ട് ചെയ്യാം ഒന്നിൽ കൂടുതൽ എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് എസ്ഐ സി പി ഒ അത് എൽ ഡി സി ഈ കമ്പനി ബോർഡ് വന്നാൽ കമ്പനി ബോർഡ് എല്ലാ എക്സാമിനും കൂടി പ്രിപ്പയർ ചെയ്യുന്നവരാണ് എസ് എസ് സി ആർ ആർ ബി ബാങ്ക് ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങൾക്ക് മെഗാ പാക്ക് ആയിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് കേട്ടോ പാക്ക് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഡബിൾ വാലിഡിറ്റി ആണ് രണ്ട് വർഷത്തേക്ക് ഓക്കെ രണ്ട് വർഷത്തേക്ക് നിങ്ങൾക്ക് അട ട്വന്റി ഫോർ സെവനിൽ സ്റ്റാർട്ട് ഏത് കോഴ്സും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് മെഗാപാക്ക് എടുത്തുകഴിഞ്ഞാൽ അപ്പൊ സിക്സ് പ്ലസ് സിക്സും ഉണ്ട് ട്വൽവ് പ്ലസ് ടുവൽ ഉണ്ട് ട്വൽവ് പ്ലസ് ടുവൽ എടുത്താൽ നിങ്ങൾക്ക് നല്ല ലാഭമാണ് ട്വൽവ് പ്ലസ് ട്വൽ എടുക്കുക എന്നിട്ട് രണ്ട് വർഷത്തേക്ക് ഉപയോഗിക്കാം ക്ലാസ്സുകളൊക്കെ ബൈ നൗ കൊടുക്കുക ബോളത്തെ കോഡ് ഉണ്ട് അത് റിമൂവ് ചെയ്യുക താഴെ വൈ സിക്സ് എയ്റ്റ് വൺ വൈ സിക്സ് എയ്റ്റ് വൺ അപ്പൊ ഒന്നിൽ കൂടുതൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലത് പാക്ക് ആയിരിക്കും രണ്ട് വർഷം പിന്നെ നിങ്ങൾക്ക് ഒന്നും നോക്കേണ്ട കാര്യമില്ല അപ്ലൈ കൊടുക്കുക അപ്ലൈ കൊടുക്കുമ്പോൾ നാലായിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് നാലായിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം ബൈ